നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം വലിയ പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം കടന്നുപോയത്. കൊടകര കുഴൽപ്പണക്കേസ്, സി കെ ജാനു, കെ സുന്ദര കോഴ ആരോപണങ്ങൾ എന്നിവയായിരുന്നു ബി ജെ പിയെ കുരുക്കിയത്. കോഴ ആരോപണങ്ങളിലെ മുഖ്യസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ വന്നതോടെ പ്രതിരോധമെന്നത് ഏറെ ശ്രമകരമായ പണിയായി. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ ഇത്തരം പ്രതിസന്ധികൾ താഴേക്കിടയിലെ പാർട്ടി പ്രവർത്തകരെയാണ് കൂടുതൽ പിന്നോട്ടടുപ്പിച്ചത്. ഈ പോക്കിലെ അപകടം തിരിച്ചറിഞ്ഞ ബി ജെ പി നേതൃത്വം ഇതിന് പരിഹാരം കാണാനുള്ള തീവ്ര ശ്രമത്തിലാണിപ്പോൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായെങ്കിലും ഇത് വിലയിരുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതുവരെ ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ നിന്നുണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ചേർന്ന സംസ്ഥാന സമിതി യോഗം തുറന്ന ചർച്ചയ്ക്ക് വേദിയായിട്ടുണ്ട്. പ്രവർത്തകരിൽ വലിയ നിരാശയും ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതില്ലാതാക്കാനുള്ള നടപടികൾ വേണമെന്നും യോഗത്തിൽ ചർച്ചയായി. ഏറെക്കാലത്തിനു ശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കാനോ മറ്റഭിപ്രായ പ്രകടനത്തിനോ അവർ തയ്യാറായില്ല. കേരളത്തിൽ കരകയറണമെങ്കിൽ സമീപനത്തിൽ മാറ്റമുണ്ടാവണം. പാർട്ടി ഭാരവാഹികളിൽ വ്യാപകമായി അഴിച്ചുപണിയും വേണമെന്നും യോഗത്തിൽ സൂചനയുണ്ട്. താഴേത്തട്ട് മുതൽ ഭാരവാഹികളിൽ മാറ്റമുണ്ടാവണമെന്നാണ് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നതെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സംസ്ഥാന ഘടകത്തിൽ അച്ചടക്കമില്ലായ്മ വച്ചുപൊറുപ്പിക്കില്ലെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കെ സുരേന്ദ്രൻ യോഗത്തിൽ ആവർത്തിച്ചു വ്യക്തമാക്കി. ബി ജെ പിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ സി പി എമ്മും യു ഡി എഫും യോജിച്ച് പാർട്ടി സ്ഥാനാർത്ഥികളെ തിരിഞ്ഞുപിടിച്ച് തോൽക്കുകയാണ്. ഈ രാഷ്ട്രീയ നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ച് രാഷ്ട്രീയ കരുത്ത് തെളിയിക്കേണ്ടതുണ്ടെന്നും ജില്ലാ പ്രസിഡന്റ് യോഗത്തിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ സഭകളിൽ പലതും ബി ജെ പിയുമായി യോജിച്ചു പോകുന്നതാണ്. അതിനാൽ തന്നെ അവരോടുള്ള സമീപനത്തിലും മാറ്റം വേണം. സംഘടനാ രീതിയിൽ തികച്ചും രാഷ്ട്രീയമായ നിലപാടുകളാണ് മുന്നോട്ട് ആവശ്യമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പാർട്ടിയിൽ താൻ അവഗണന നേരിട്ടുവെന്നാണ് ആ പരാതിയായിരുന്നു ട്രഷറർ എം പത്മകുമാർ യോഗത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ സംസ്ഥാന ട്രഷററാണെങ്കിലും പല പ്രധാന തീരുമാനങ്ങളിൽ പോലും അറിയാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. എന്നാൽ കോങ്ങാട് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നതിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിനെ കുറിച്ചായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ രേണു സുരേഷിന്റെയും പരാതി.